നിങ്ങളീ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വാർത്തകൾ ആദ്യം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. സ്വന്തം ജീവൻ പോലും നോക്കാതെ അന്ന് 80 പേരുടെ ജീവൻ രക്ഷിച്ച ആ JCB ഡ്രൈവർ, ആരൊക്കെ മറന്നാലും ആ 80 പേർ മറക്കില്ല ഈ പാവത്തിനെ. 2 വർഷം മുൻപ് ജോർജ് മാത്യു എന്നയാൾ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ഒരു ബസ്സിലുണ്ടായിരുന്നവരുടെ മുഴുവൻ ജീവൻ രക്ഷിച്ച JCB ഡ്രൈവർ കപിലിനെ കുറിച്ച് എഴുതിയിരുന്നത്. ഇപ്പോൾ ജോർജ് മാത്യു അന്നത്തെ സംഭവം സോഷ്യൽ മീഡിയയിൽ വീണ്ടും കുറിച്ചതാണ് വൈറലാവുന്നത്. ജോർജ് മാത്യുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: പലരും മറന്നൊരു ചിത്രം, പക്ഷേ ആരൊക്കെ മറന്നാലും ആ 80 പേർ മറക്കില്ല ഈ പാവത്തിനെ. മരണത്തിൻ്റെ അഗാധത്തിലേക്ക് ആഴ്ന്നു പോയവരെ ജീവിതമെന്ന മാസ്മരിക പ്രപഞ്ചത്തിലേക്ക് തൻ്റെ യാന്ത്രിക കൈകളിലൂടെ പിടിച്ചുയർത്തിയ സാധുവായ മനുഷ്യനാണിത്. അഗാധമായ കൊക്കയിലേക്ക് മറിഞ്ഞുകൊണ്ടിരുന്ന ബസ്സിനെ വേർപെട്ടുപോയ ചെയിൻ മാറ്റിക്കൊണ്ടിരുന്ന യന്ത്രത്തിൻ്റെ കൈകൾ കൊണ്ട് സ്വന്തം ജീവൻ പോലും വകവയ്ക്കാതെ മണിക്കൂറുകൾ താങ്ങി നിർത്തിയവനെ ആദരിക്കാനും അഭിനന്ദിക്കാനും ആരും മത്സരിച്ചില്ല. ആർപ്പുവിളികളും കൊടിതോരണങ്ങളും എങ്ങും ഉയർന്നില്ല. 2 സർക്കാരുകളും ഇങ്ങനെ ഒരു സംഭവം കണ്ടതായി പോലും നടിച്ചില്ല. പ്രിയ സഹോദര, നീ എവിടെയായിരുന്നാലും പ്രതിഫലം ഇച്ഛിക്കാത്ത കർമ്മം ചെയ്യുക. മൂന്നാറിലെ പൂപ്പാറയിൽ വെച്ച് കടവുൾ കടവുൾ എന്ന് വിളിച്ചുകൊണ്ട് കാലിൽ കെട്ടിപ്പിടിച്ചു കരഞ്ഞ ആ തമിഴ് മക്കളുടെ കണ്ണുനീർ നിന്നോക്കൊരു കോട്ടയായിരിക്കാം. ഏത് ആപത്തിൽ നിന്നും നിന്നെ വിടുവിക്കാൻ ശേഷിയുള്ളൊരു ഇരുമ്പ് കോട്ട. 2 വർഷം മുൻപ് ഞാൻ എഴുതിയ കുറിപ്പിലേക്ക് ഒരു എത്തിനോട്ടം. അപ്പോൾ സമയം 4 മണിയോട് അടുത്തിരുന്നു. എങ്കിലും പതിവിലും കടുപ്പമേറിയ ഉച്ചവെയിൽ മങ്ങാൻ കൂട്ടാക്കിയിരുന്നില്ല. ആ വെയിലിലും യന്ത്രത്തിൽ നിന്നും വേർപെട്ട് ടൺ കണക്കിന് ഭാരമുള്ള ചെയിൻ തിരികെ പിടിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലായിരുന്നു അവർ. വല്ലാത്ത ശബ്ദത്തോടെ കൊടും വളവ് തിരിഞ്ഞു വരുന്ന ബസ് കാണുന്നതിന് മുൻപേ അതിൽ നിന്നുള്ള നിലവിളി ഇവരുടെ കാതുകളിലെത്തി. തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വണ്ടി വളരെ അടുത്ത് എത്തിയിരുന്നു. പൂർണ്ണമായും തെറ്റായ വശം ചേർന്ന് വന്ന ബസ് വലിയ ശബ്ദത്തോടെ നിന്നു. വലതുവശത്തെ ചക്രങ്ങൾ റോഡിൽ നിന്നും വളരെയധികം പുറത്തു പോയതിനാൽ വണ്ടിയുടെ അടിയിൽ യന്ത്രഭാഗങ്ങൾ റോഡിൽ ഉരഞ്ഞതിനാലാണ് വൻ ശബ്ദത്തോടെ വണ്ടി നിന്നത്. അപ്പോഴേക്കും വണ്ടിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വന്ന കൂട്ട നിലവിളിയും ആർത്തനാദവും പരിസരത്തെ പ്രകമ്പനം കൊള്ളിക്കുമാറാക്കി. വലതുവശത്തുള്ള വലിയ കൊക്കയിലേക്ക് വളരെ വേഗത്തിൽ ചരിഞ്ഞുകൊണ്ടിരിക്കുന്ന ബസ് എന്തു ചെയ്യണമെന്നറിയാതെ വിറങ്ങലിച്ചു നിന്ന കപിൽ ആത്മധൈര്യം വീണ്ടെടുത്ത് തൻ്റെ മെഷീനിലേക്ക് ചാടിക്കയറി വേഗത്തിൽ സ്റ്റാർട്ടാക്കി. ചെയിൻ വലിച്ച് നിർത്തിയിരുന്ന യന്ത്രക്കൈ അതിൽ നിന്നും വിടുവിച്ചു. വളരെ വേഗം ബസ്സിനെ ലക്ഷ്യമാക്കി മെഷീൻ ചലിപ്പിച്ചു. ഒരു ഭാഗത്ത് ചെയിൻ ഇല്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തൻ്റെയോ മെഷീൻ്റെയോ സുരക്ഷ നോക്കാതെ ഏറെക്കുറെ പൂർണ്ണമായും ചരിഞ്ഞ് ബസ് യന്ത്രക്കൈയിൽ കോരിയെടുത്തു. ഏറെക്കുറെ പൂർണ്ണമായും നിവർത്തി ബസ്സിൽ നിന്നും പുറത്തിറങ്ങിയ യാത്രക്കാരിൽ പലരും കണ്ണീരടക്കാൻ പാടുപെടുന്നുണ്ടായിരുന്നു. പലരും കണ്ണീർ ഉണങ്ങാതെ സ്നേഹചുംബനം നൽകി കപിലിനോട് നന്ദി അറിയിച്ചു. ഇന്നത്തെ പ്രഭാതം കറുപ്പിൻ്റേത് ആകമായിരുന്നു. പത്രങ്ങളുടെ മുൻപിലെ 2 പേജുകൾ ഫോട്ടോ അച്ചടിക്കാൻ തികയാതെ വരുമായിരുന്നു. ചാനലുകൾ പതിവ് ചർച്ചകൾ മാറ്റിവെക്കുമായിരുന്നു. ആശുപത്രിയിൽ നിന്നും ആംബുലൻസുകൾ സൈറൺ മുഴക്കി നാനാ ദിക്കുകളിലേക്ക് പായുമായിരുന്നു. ദൈവമയച്ച ഒരു ദൂതൻ അവിടെ ഇല്ലായിരുന്നുവെങ്കിൽ. ഒരു ഫോട്ടോ ഞാൻ ചോദിച്ചപ്പോൾ തൻ്റെ പ്രൊഫൈൽ ഫോട്ടോ പോലും മാറ്റി. പ്രവൃത്തിയിൽ മാത്രം വിശ്വസിക്കുന്ന ശ്രീ കപിൽ, ഇത് തന്നിൽ അർപ്പിതമായ കടമയാണെന്ന് പറയുന്ന ശ്രീ കപിലിന് ഹൃദയത്തിൽ നിന്നും നുള്ളിയെടുത്ത റോസാപ്പൂക്കൾ സ്നേഹമെന്ന ചരടിൽ കോർത്ത് നമുക്കണിയിക്കാം. ദൈവം താങ്കളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇതായിരുന്നു നിമിഷനേരം കൊണ്ട് വൈറലായ ജോർജ് മാത്യുവിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.